നല്ല ഹെവിയാണ്, നല്ല ഹെവിയാണ്. ഷാർക്കാണ് നമ്മള്. ഇപ്പൊ ലൈൻ പൊട്ടി പോ, ലൈൻ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാം കൂടെ സാധനം. നമ്മൾ ഈ പ്രാവശ്യം മാലദ്വീപ്സിൽ വന്നിട്ട് കീട്ടിലും മീൻ പിടിച്ചു, ചന്നം പിന്നെ മെക്ക വലിയൊരു ഷാർക്ക് ഒരടിച്ചിട്ട് നമ്മുടെ ചൂണ്ട പൊട്ടിപ്പോയി. എങ്കിലും ഒരു അഞ്ചെട്ട് മീൻ, ഒരു പത്ത് പന്ത്രണ്ട് പിടിച്ചില്ലേ വേണ്ട, പന്ത്രണ്ടോളം നമ്മൾ മീനുകളെ പിടിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പൊ ഈ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു കിടിലം മീൻ പിടുത്തവും കാര്യങ്ങളും മാലദ്വീപ്സിൽ ഇവിടെ വന്നിട്ട് നടത്തിയത്. അത് നമുക്ക് റെഡിയാക്കുന്ന നമ്മുടെ ബഡ്ജറ്റ് ഹോൾഡേഴ്സ് പാക്കേജും കാര്യങ്ങളൊക്കെ വഴിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതിന്റെ കാര്യങ്ങൾ നമ്മുടെ ഗൈഡ് നോക്കണം. ചേട്ടൻ പേര് പറഞ്ഞത് ബെർലിൻ ചേട്ടൻ. ബെർലിൻ ചേട്ടനും ഒരു മൂന്നാളം പിടിച്ചല്ലേ, മൂന്നാല് മീനൊക്കെ പിടിച്ചു. അപ്പൊ ഒരു കിടിലം വീഡിയോ ആണ്. അപ്പൊ ഇറങ്ങി വിട്ടേക്കാൾ മുന്നേ ഒരു കാര്യം പറയാം, മാലദ്വീപ്സിലോട്ട് വരാൻ നോക്കുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കപ്പിൾസിനും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒക്കെ വന്ന് ചോദിച്ചാൽ ഫിഷിംഗ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കൂലേ, ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ എടുത്ത് ആരെ വെച്ച് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ മതി. ഒരു കിടിലം മീൻ പിടുത്തം തന്നെ നോക്കും, നേരെ ഇനി വീഡിയോയിലോട്ട് പോവാ. ബാ ഇവിടെ കെട്ട അയച്ച് നമ്മള് നേരെ കടലിലോട്ട് പോവേണ്, ചൂടിടാൻ വേണ്ടി പോവേണ്ട. റീല് വന്നേക്കണേട്ടാ, അതെ മീൻ കിട്ടിണ്ട്. അതെ ദേവനി ചുവന്ന മീൻ. ആ അടിപൊളിയാണല്ലോ, നോക്കിയേ. ആ കളം നോക്കിയേ, ഹമൂറാണ് ഹമൂർ. എന്റെ വായിലൊരു ഞണ്ടു കൊണ്ടിട്ടാ കണ്ടിത്. എങ്ങനെ ചുവന്ന തക്കിടുമുണ്ട മീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അതിന്റെ വായിലാ വന്ന് ഒരു ഞണ്ടും കൂടി വെച്ചിട്ടുണ്ട് ഇത് കേട്ടാ. ആ വായി തന്നെ ഇരിക്കട്ടെ, എന്തായാലും പിടിച്ചേ. തുടക്കം തന്നെ ചാവാ പെട്ടക്കണ ഹമൂറിനെ റെഡ് കണ്ട, ഇവിടത്തെ റെഡാണ്. അപ്പൊ നല്ല അടിപൊളി തക്കിടുമുണ്ടും ഹമൂറിനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഇടയിൽ ബാക്കി അപ്പുറം ഇപ്പുറം ഒക്കെ ചൂണ്ട
നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ചൂണ്ട ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ, സ്നോർക്കലിംഗ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ താഴെ കൊടുത്തിട്ട് ബഡ്ജറ്റ് ഹോളിഡേസിന്റെ. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് ചൂണ്ടി ഇവിടെ നല്ല അടിച്ച് പൊളിച്ചൊക്കെ പോവാണ്. രണ്ടുപേരും കൂടി കണ്ടുപിടിക്കാൻ പോകുന്നത് കിട്ടി. നമ്മളൊക്കെ പറയും നമുക്ക് കൊള്ളാട്ടോ അവിടെ. ഏടാ ഏടാ പിടിച്ച കേട്ടാ നല്ല തക്കിട് കൊണ്ടാ കേടാ ലോക്കിനെ പോലെ ഏരിയ കേട്ടാ വെള്ള കളർ കേടാ ചൂണ്ടക്കുളത്ത് മീൻ മൊത്തോട്ട് വിഴുങ്ങിയൊക്കെ വായനുള്ളിലോട്ട് പോയി. അടിപൊളി കാഴ്ച ഇട്ട് തുടങ്ങിയത് മീൻ അടിച്ചിട്ടാ. ഇട്ട് തുടങ്ങിയത് മീൻ കിട്ടി. സംഭവം കൊള്ളാ, കിട്ടുമോ നോക്കാം. ചേട്ടന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മീൻ്റെ ഇത് കണ്ട നമ്മ കൊളത്താൻ വേണ്ടി കട്ട് ചെയ്ത് ഇടണ്ടാ. ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെ മുട്ട ഒന്ന് കാത്തിട്ടുണ്ടായി. സാൻഡ് ബാങ്ക് അല്ലേ ചേട്ടാ, സാൻഡ് ബാങ്ക് അല്ലേ ൂറ് ദ്വീപുകളുള്ള സ്ഥലമാണ് ഈ മാലദ്വീപ്സ് മൊത്തം ചുറ്റും അല്ലേ മൊത്തം. അതിൽ എത്ര ആൾക്കാർ ആൾവാസം ഉള്ളത്? 350 ചില്ലറയിലാണ് ആൾക്കാരൊക്കെ ഉള്ളത് ചേർത്തിട്ട്. 1200 ദ്വീപുകളാണ് ഇവിടെ ഉള്ള ഈ മാലദ്വീപ്സിലുള്ള. ഞങ്ങൾ പ്ലെയിന് വന്നപ്പോ കൊറേ കുഞ്ഞു കൊറേ ദ്വീപുകളുണ്ട്. അതില് വെറും 300-320 ദ്വീപുകളിലാണ് ജനസംഖ്യ ജനവാസം ഉള്ളത്. ടൂറിസ്റ്റും കാര്യങ്ങളും ടൂറിസവും കാര്യങ്ങളൊക്കെ നടക്കണേട്ടാ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അറിയണം. അതുപോലെ തന്നെ ഇവിടെ ഈ നമ്മുടെ എന്താണ് നമ്മുടെ ടർഫ് അതുപോലെ തന്നെ സ്പോർട്സ് ജിം അവിടെയൊക്കെ ട്രെയിൻ ചെയ്യാനും നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കണതിനൊക്കെ വേണ്ടിയില്ലേ ഫീസ് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ഈ കൗക്ക് കളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടാ. അവിടെ ഞാനിവിടെ ഇട്ടുകൊണ്ടിരിക്കാണ്, മീൻ അടിച്ചിട്ടില്ല. ഞാനും നമ്മുടെ അനിയന്മാർ രണ്ടുപേരും 3 പേരും കൂടെ ഇവിടെ വന്നത്. നല്ല അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബഡ്ജറ്റ് ഹോളിഡേസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും വരാം, ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ ഹണിമൂണൊക്കെ പോകാൻ നിങ്ങൾ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നല്ലൊരു കിടിലൻ സ്ഥലം തന്നെ ആയിരിക്കുള്ളൂ മാലദ്വീപ്സ്. ഞാൻ തന്നെ പറയണല്ലോ, നീലക്കടലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് അടിച്ച് പൊളിച്ച് സ്നോർക്കളിങ്ങും സ്കൂബയൊക്കെ ചെയ്ത് സെറ്റ് ആക്കാട്ടാ. സൂപ്പർ ആയിരിക്കും. അതെ, നമ്മൾ ചൂണ്ടിട്ടേക്കണ് അടിച്ചിട്ടില്ല മീൻ. നോക്കട്ടെ, ഇട്ടോ നോക്കട്ടെ കേട്ടാ. ഒരു വെയിറ്റ് ചെയ്യാം. ഈ ചൂണ്ട പക്ഷെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമയാണ് വേണ്ടതല്ലേ കേട്ടാ. ആ നമുക്ക് വേഗം വേഗം കിട്ടിട്ടോ, നമുക്ക് വേഗം ചൂട് ഇട്ടാ മീൻ അടിച്ചിട്ടാ. അടുത്ത മീൻ അടിച്ചിട്ടാ, അടുത്ത മീൻ അടിച്ചേക്കണ്. ഞാൻ പിടിച്ചേട്ടാ കയറ്റിക്കൊണ്ടിരിക്കയാണ്. കേറട്ടെ അടുത്ത അടിച്ചേക്കണ്. നല്ല ഇവിടെ 35 മാറി വെള്ളം, അതായത് 35 ആൾ താഴ്ച വെള്ളം ഉണ്ട്. അത്രയും കരയിൽ ഇത്രയും മീൻ അടിച്ചു. ഭയങ്കര അടക്കടലാട്ടാ. കേറി വരേണ്, വരട്ടെ 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 വരട്ടെ. ഇപ്പത്തു 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 ചെറുതാണെന്ന് ചെറുതാണെന്ന് നമുക്ക് ആ വരട്ടെ വരട്ടെ. അത് തന്നെ മറ്റേ റെഡ് അടിച്ചാണ്. ദേ കിട്ടി, ദേ കിട്ടി. ആ എങ്ങനെ 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 എന്നാടാ റെഡ് കിട്ടി. ഏടാ സാധനം എങ്ങനെയുണ്ട് എടാ? ആ ഹാ ഹാ പൊളി.
ഇതാണ് മീൻ, ചത്തട്ടിലട ജീവനുണ്ട്. അപ്പൊ അവനാ ചൂണ്ടയിൽ വീടിയിച്ചെടുത്ത് എങ്ങനെയുണ്ട് മീനൊക്കെ അത് കൂടെ ഉണ്ടോ? നല്ല അടിപൊളി തക്കട് മുണ്ടൻ ഹമൂർ കൂട്ടനാണ് കിട്ടി. എങ്ങനെ ആകണ്ടാ ചത്തട്ടിലട്ടാ പേട്ടക്കണ ഹമൂറാണ് വെള്ളത്തിട്ടപ്പെടത്. പണി കഴിഞ്ഞു, ഏതാണ്ട് പണി കഴിഞ്ഞു. കേട്ടാ ഇടാൻ പോ, വേണ്ടാ ഇട്ട് വലിയ വലിയ മീനൊക്കെ പ്രതീക്ഷിക്കാട്ടോ. അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. ആ ഇത്തിരി വലുതാണ്, ഹെവിയാണ് ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പയ്യെ പയ്യെ കൊണ്ടുവരാ. ഓ അങ്ങാട് കൊണ്ടുപോ, അങ്ങാട് കൊണ്ടുപോകണേ. മോനെ മോനെ ഹെവിയാണ് മോനെ, ഇത്തിരി ഹെവിയാണ് മോനെ. അവളെ ചേട്ടൻ പിടിച്ചാട്ടാ, ചേട്ടൻ പെട്ടെന്ന് കോള് വന്ന് അവിടെ എന്റെ കയ്യിലോട്ട് വന്ന് വലുതാണ് ട്ടെ മീൻ തള്ളട്ടെ, അത് കളിക്കട്ടെ, അത് കളിക്കട്ടെ, 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 കളിക്കട്ടെ. വലുതാണ് 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 വലുതാണ്. അവ കളിക്കട്ടെ, കളിപ്പിക്കേണ്ട, കളിപ്പിക്കേണ്ട. പയ്യ പയ്യ എടുക്ക, പയ്യ എടുക്ക, പയ്യ എടുക്ക, പയ്യ എടുക്ക. പോട്ടെ 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 പോട്ടെ. കളിക്കട്ടെ 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 കളിക്കട്ടെ. അങ്ങാടിങ്ങാടിങ്ങാട് കളിക്കരുത് ഈ മീൻ. എടാ ഇതെങ്ങനെയുണ്ട്? നമ്മളെ ഡ്രാക്കുളില്ലേ, ഡ്രാക്കുള അതാണ്. ക്രെഡിറ്റ് ഒരാൾക്ക് വേണ്ടി കിട്ടുക. നമ്മുടെ ചേനോട് ക്രെഡിറ്റ് എടുത്ത്, ചേനോട് പിടിച്ചോ. കാരണം വെച്ചാല് ചേട്ടൻ ഫോൺ പിടിച്ചോണ്ടിരിക്കണ ചൂണ്ടലി മീൻ അടിച്ചേട്ടാ. സാറ് നല്ല വലിയ മീനാണ്. ഇത് വേറെ ട്രിക്കും കൂടെ ഉണ്ട്. ഇതിന്റെ മുള്ളില് നേരിട്ട് ഇങ്ങനെ മടങ്ങൂല. പക്ഷേ ഞാൻ കാട്ടിത്തരാട്ടാ, ഇതിന്റെ മുള്ളിൽ നേരിട്ട് ഇങ്ങനെ മടങ്ങൂല. ഇതിന്റെ മുള്ളിൽ നേരിട്ട് ഇങ്ങനെ മടങ്ങൂലേ. ഇത് താത്തി കൊടുത്താണ്ടല്ലോ, ഇതിങ്ങനെയാണ് മടങ്ങുന്നത്. കണ്ടാ ഇതിനെ പറയണത് നമ്മുടെ നാട്ടില് നല്ല തക്കട് മുണ്ടൻ ക്ലാത്തിയാണ്. കിട്ടിയാ അടിച്ച നമ്മുടെ ബെർലിൻ ചേട്ടനാണ്. അതിന്റെ എന്റെ കയ്യിലോട്ട് തന്നാണ്ടാ ചേട്ടൻ ഫോൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മീൻ അടിച്ചത്. നമ്മ അതിനങ്ങടെ പിടിച്ച് എടുത്തട്ടാ. ഇത്തിരി ഒന്ന് അളപ്പിക്കേണ്ടി വന്നു, കാരണം അവൻ ഇത്തിരി ഊരുകൂടിയ മീനാണ്. വലിച്ചോണ്ട് അടിയിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോവായിരുന്നട്ട അവൻ. അവനെ പിടിച്ചെടുത്ത് ഇനി ചൂണ്ടിട്ട് കൊടുത്തേക്കാണ്. അടുത്ത അടിക്കോ നോക്കാം. അല്ലേട്ടാ, അപ്പൊ ചേട്ടാ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന മാലദ്വീപിലോട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നമ്മൾ ഇതൊക്കെ ഫിഷിംഗ് കാര്യങ്ങളൊക്കെ റെഡി ആയി കൊടുക്കും. അടുത്തായിട്ട് എടുത്തോ എടുത്തോ എടുത്തോ. വിട്ടുകൊടുക്ക വിട്ടുകൊടുക്ക. നന്നാരും ഉണ്ടോ, നന്നാരും ഉണ്ടോ? ഇതൊക്കെ ലൈമോണോക്കി 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 ഹെവിയാണ്.
പോയാ പോയി ഇല്ലില്ല 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 പോരില്ല 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 ഷാർക്കായിരുന്ന് നോക്കട്ടെ കേട്ടാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രേ ഹെവിയാണ്. നമുക്ക് നോക്കട്ടെ കേട്ടാ. അവിടെ പോയി പോയട്ടാ പോയട്ടാ പോയ പോയട്ടാ. ഒന്നും ഞാൻ വരാം. എനിക്ക് കൈ പൊള്ളിപ്പോയി. നമുക്ക് അതിന്റെ ഇതിൽ ലൈൻ ലൈനില്ല അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് തളർത്തി പിടിക്കാനില്ല. വിട്ടുകൊടുക്കാലേ. ലൈനില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈനില്ല ടൈം. ഹെവി മീനായിരുന്നു. ഹെവി മീനായിരുന്നു. നല്ല ഹെവി ആയിരുന്നു. കൈ പൊള്ളിപ്പോയി. അവളെ കിട്ടി അവളെ കിട്ടി അവളെ കിട്ടി. ആ പോകും പോലെ പോലെ കോലൻ കോലൻ കൂളിക്കോലൻ എങ്ങനെയുണ്ട്? പെട കിടക്കണ പോലെ പെട കിടക്കണ പോലെ. വീണ്ടും അടുത്തടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്തിരി ചെറിയ ഹെവിയാണ്. ഇരുത്തണ്ട് ഇരുത്തണ്ട് പയ്യ ഇരുത്തണ്ട്. അത്ര ഇരുത്തല്ല. നേരത്തെ ഇരുത്തി അത്രയും ഇരുത്തല്ലട്ടാ. നേരത്തെ ഇരുത്തണ അത്രയും ഇരുത്തണില്ല ഇരുത്തണില്ല. ചെറുതാണ്. ഓടട്ടെ ഓടട്ടെ ചേട്ടാ. ചെറുതായിട്ടൊന്ന് അടിയിലോട്ട്. അവിടെ അടിച്ച് അവിടെ അടിച്ച് അതിന്റെ മല്ല മല്ല ചെറുതാണ് ചെറുതാണ് ചെറുതാണ്. ആയിത്ത കുറച്ച് വരി മാത്രം ഉണ്ടാവുള്ളൂ. ചെറുതാണ്. നല്ല പൂരണ്ടാ. നന്നായിട്ട് വലിച്ചുകൊണ്ട് പോകണ്ട ആള്. അതേ നല്ല പെട്ട പെട്ടക്കണ ഏരി കണ്ടാ. ചെറുതാണ് മീനായി ഇപ്പൊ കിട്ടണത്. ഇനിയും വീട്ടുകൾ നിർത്തലില്ല. വീഡിയോ കാണുന്ന കൂടെ വീഡിയോ അവസാനം പറയാനാട്ടോ. നല്ലൊരു അടിപൊളി ഫിഷിംഗ് ആയിരിക്കും. അവിടെ ഒക്കെ അടി പൊട്ടറുണ്ട്. ചെറുതായിട്ട് മുട്ടിയും തട്ടിയൊക്കെ നിക്കേണ്ട. നമുക്ക് നോക്കാം അടിക്കില്ലേ. നല്ല വരികളെ പയ്യേ തരില്ല. ചേട്ടൻ നല്ലൊരു ആശയാട്ടാ. കാര്യമൊക്കെ അടിക്കണേ. മൂന്നാറ് വരെ എന്നത് ചുമ്മാ സ്ഥലം. മൂന്നാറ് അല്ല മൂന്നാറൊക്കെ വേറെ ലെവലാണ്. അവിടെ ചേട്ടനെ ഇവിടെ കാണിച്ചോളു. ആൾക്കാർ കാണട്ടെ. ആള് പിടിച്ചതാണോ? ഇതൊന്നും ആള് പിടിച്ചത് ഇതിനു മുന്നേ വലുത് പിടിച്ചു. ഡ്രാക്കുള 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 അതോക്കേ. ഡ്രാക്കുള ചോര കുടിക്കും. മീനുകളുടെ ചോര കുടിക്കണം. നമ്മുടെ കരയിലുള്ള പോലെ തന്നെ കരയിലെ ഒരു ഇത് പറയൂല്ലോ. ഡ്രാക്കുളുണ്ട് മനുഷ്യരെ ചോര കുടിക്കുമെന്ന്. അതുപോലെ മീനുകളുടെ ചോര കുടിക്കണം. രണ്ട് പല്ല് വെച്ച് കടിച്ച് കുടിക്കും. ഇതിന്റെ വായിൽ പല്ല് വെച്ചാൽ മോശം വരൂല. വേണ്ടാ. ഇതാണ് സാധനം. എങ്ങനെയുണ്ട് മുള്ള വേണ്ട. ഇങ്ങനെ 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 ഇതായിപ്പോ. ഇതിനാ ക്ലാത്തി എന്ന് പറയും. നീല ക്ലാത്തി കളയണ്ടാ. പൊക്കോട്ടെ ചീച്ചോക്കോട്ടെ. നമ്മൾ അതിന് എടുക്കൂലേ. ദേ ഓടിപ്പോ അടിച്ചോണ്ടിരിക്കേണ്ടത്. അവിടെ ഒക്കെ ഇട്ടിട്ട് ചാറ വറ അടിക്കണി. നോക്കാം നമുക്ക്. നമ്മുടെ ബെർലിൻ ചേട്ടൻ മൂന്നാറുകാരന്റെ പൊളിച്ചടക്കാണ് മീനെ പിടിച്ചോണ്ട്. മിന്നൽ മീൻ പിടിത്തോളൂ. മിന്നൽ മീൻ പിടിത്തോളൂ. നമ്മുടെ സ്ലാങ് പിടിച്ചോണ്ട്. സ്ലാങ് വേണ്ടി ഹെവി ആണെന്ന് തോന്നട്ടാ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഹെവി ആണെന്ന് തോന്നണേ. കേരളുണ്ട് കേരളുണ്ട് കേരളുണ്ട്. നോക്കട്ടെ നോക്കട്ടാ. ആ ആ ആ മീഡിയം മീഡിയം മീഡിയം. ചെറുത് ചെറുത് ചെറുത്. മറ്റേതാണ് മറ്റേത് മറ്റേത് ചെറുത് ചെറുത്. എല്ലോ അതിന്റെ മഞ്ഞ മഞ്ഞ ഇതല്ല. ഒരു ബ്രൗൺ ആയിട്ടുള്ള കേട്ടാ. നമുക്കോ നീട്ടി തങ്ങണ്ടാ. സ്ട്രാങ്ക് പിടിച്ചാണ്ട് തരാം. അതാണ് നമ്മുടെ സ്ട്രാങ്ക്. സ്ട്രാങ്ക് പിടിച്ച മീനാണ് മഞ്ഞ ക്ലാത്തി. ഇതേ കണ്ട അറിയാനണ്ടാ. അതെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തടിച്ചിട്ടുണ്ട്. ആ പിടിച്ചാണ് കേരളത്തെ
yellow color fish. Banana fish. Not banana fish. Snow clean fish. പല കളറ് ക്ലാത്തിയുണ്ട്, പല കളറ് പേട്ടക്കളും തുടിക്കളും. ഇത് നോക്കിയേ, ഇത് പുലിയായത് അങ്ങാടും ഇങ്ങാടൊക്കെ പറഞ്ഞത്. ഇത് ഇവിടെയൊക്കെ നോക്കിയേ, കിടിലം വര നോക്കിയേ. കണ്ടാ ചത്തട്ടില്ലട്ടാ, നല്ല ജീവനുണ്ട്. പല്ലൊക്കെ വായിൽ വെച്ചു കൊടുത്താണല്ലോ, നല്ല കല്ലടിക്കും. ഇത് നോക്കിയാ നല്ല മഞ്ഞ കളറ് വാലി. കണ്ടാ എങ്ങനെയുണ്ട് നോക്കിയാ, നല്ല വിരിഞ്ഞ വാലി. ഇവിടെ നോക്കുമ്പോ രണ്ട് മുള്ളു കണ്ട, മാരക മുള്ളാണ്. എനിക്ക് വാലും വെച്ച് ആ കണ്ടാ വാലും വെച്ചാണ് മീനടിക്കുക, നല്ല മാരക മുള്ളു. മറ്റ് മീനുകളെക്കാളും ക്ലാത്തിനേക്കാളും ഭയങ്കര അപകടമാണ് തോന്നുന്നത്. കണ്ട സൈഡിൽ രണ്ട് മുള്ളുണ്ട്, പിന്നെ ഇത് മടങ്ങൂല. കണ്ടാ എങ്ങനെയുണ്ട് സംഭവം, പൊളിയല്ല. അപ്പൊ ഇവനെ നമ്മ കളയാൻ പോവേണ്, കാണാത്ത കൂട്ടുകാരുണ്ടോ? നല്ല തക്കിട്ട് മുണ്ടൻ ക്ലാത്തി കുഞ്ഞ്. കണ്ടാ പോട്ടെ, ഇവൻ മുടങ്ങിക്കോട്ടെ. ഇവൻ ഇത് ബർത്ത് തന്നെയാണ്. ഇവൻ ചാവൂല, നേരത്തെ വിട്ട പോലെ അല്ല. ഇവന് ചാടി ഓടണോ? ചാടി ഓടും, നോക്കിക്കോ. കണ്ടാ പറന്നുപോയി. അവിടെ ചേട്ടൻ പിടിച്ചിട്ടുണ്ട്. ചെറുതാണ് പറയാ, നോക്കട്ടെ. അപ്പൊ തീർന്നല്ലേടാ, ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കണേ. അടിപൊളിതാണ്. ഓക്കെ ചേട്ടൻ പിടിച്ചാ, വരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാട്ടാ പിടിച്ചോ. കൊള്ളാം കൊള്ളാം, നല്ല പെട്ട പെട്ടക്കട തുടി തുടിക്കണം മീൻ. എന്റെ പൊന്നെ, ഇത് നോക്കിയേ, പാർ ഫിഷ് നിറച്ച്, പാർ ഫിഷാണ്. കണ്ടത് കണ്ടാ നിറച്ച്. ഇത്രണ്ട് മീനുണ്ട്, മീനുണ്ട്. അടുത്ത മീൻ ചെറുപ്പറ അടിയാണ്ട്. ഇവിടെ ആന്റെ മാൻ പോയപ്പോ എനിക്ക് ഇത്രയും കിട്ടിയില്ല. ഇവിടെ മാജിക് വരണേ, ദേവ് ഉണ്ടോ? ദേവ് ഉണ്ടോ? കേറി വരട്ടെ, കേറി വരട്ടെ, കേറി വരട്ടെ, കേറി വരട്ടെ. ഓ അടിപൊളി അടിപൊളി അടിപൊളി. പാറ്റ് ഫിഷ്, പാറ്റ് ഫിഷ്, പാറ്റ് ഫിഷ്, പാറ്റ് ഫിഷ്. കട കട തത്തമ്മ മീൻ, തത്തമ്മ മീൻ, തത്തമ്മ മീൻ. നല്ല പേട്ട പടക്കണ തത്തമ്മ മീൻ. തേടിച്ച് നല്ല ഹെവിയാണ്, നല്ല ഹെവിയാണ്. അല്ല അല്ല, ഹെവി കുറച്ച് 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 ഹെവിയാണ്, കുറച്ച് ഹെവിയാണ്. പയ്യ കയറ്റാടാ, പയ്യ കയറ്റാ, പയ്യ കയറ്റാ, പയ്യ കയറ്റാ. ആ ആളാവശ്യത കേട്ടാ, ആളാവശ്യത കേട്ടാ. ചെറുതായിട്ട് ഹെവിയാണ്, ചിലപ്പോൾ മേലോട്ട് വരുമ്പോ അവൻ ഓടുമായിരിക്കും. നോക്കട്ടെ, പയ്യെ 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 വരാണ്, പയ്യെ വരാണ്. ചെറുതാണെന്ന് തോന്നണ്, അത്യാവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ഓ ഇല്ല, കൊണ്ടേ കൊണ്ടേ ഇവിടെ അരിലോട്ടുണ്ട്, 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 അരിലോട്ടുണ്ട്. ചെറുതാണെങ്കിൽ നല്ല ഊരുണ്ട്. ആ പോട്ടെ പോട്ടെ, നല്ല തക്കുടും കൊണ്ടേ, തക്കുടും കൊണ്ടേ, തക്കുടും കൊണ്ടേ. ആ അടിപൊളി അടിപൊളി അടിപൊളി. ആ പൊളി 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 പൊളി. അമ്മോ പൊളിച്ച് പൊളിച്ച് എട്ര മുതലി കേട്ടാ സമ്മതി. നമ്മൾ
ചെറുക്കന്മാരെ നമ്മള് ഫിഷിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് അരയിലോട്ട് കയറി വന്ന ഇനിയും പറയുന്ന പരിപാടികളുണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ്, സ്നോർക്കലിംഗ്, സ്കൂബ ഒക്കെ നിരവധി കിടക്കാണ്. അപ്പൊ നിങ്ങൾക്ക് മാൽദ്വീപ്സിലോട്ടൊക്കെ വന്നുണ്ടെങ്കിൽ കടൽക്കൊമ്പം വന്നപോലെ ഇവിടെ നിങ്ങൾക്കും വന്ന് ഫിഷിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ കുറെ ട്രാവൽ ഏജൻസി ആയിട്ട് കോൺടാക്ട് ഒക്കെ ചെയ്തു, പക്ഷെ അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് ചേർന്ന് ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല. അവസാനം നല്ല കിടിലൻ ഓഫറാണ് നമുക്ക് ബഡ്ജറ്റ് ഹോളിഡേസ് സെറ്റ് ആക്കി തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ ഫിഷിങ്ങും ബാക്കി നിരവധി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇവിടെ വന്നു എന്നുള്ള താല്പര്യമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ താഴെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ഇവിടെ അടിച്ചു വിളിക്കുക. അപ്പൊ ആ നമ്പറോട് വിളിച്ചാൽ മതി. പിന്നെ നല്ല അടി വിളിക്കിട്ടും വീഡിയോ ഇട്ടുണ്ട്. ബൈ ബൈ.